നമ്മളാ കൊടുങ്ങല്ലൂര് ശൃംഗപുരം ഭാഗത്തുള്ള ഒരു ചൂണ്ടക്കടയാണ്. നമ്മള് ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവിധ മെറ്റീരിയലും ഈ കടയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കടയിൽ കയറിയിട്ടൊന്ന് ആ ചൂണ്ടയ്ക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലും ആ ചൂണ്ട നിർമ്മിക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം. കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവാണ് ശൃംഗപുരം. കൊടുങ്ങല്ലൂര് എറണാകുളം റൂട്ടാണ്. നമുക്ക് ഈ കടയിലൊന്ന് കയറാം. ചൂണ്ടകളൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് ചേട്ടനായിട്ട് സംസാരിച്ച തന്നെ വിശദമായിട്ട് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലേക്ക് ഒന്ന് പകർത്തിയെടുക്കാം ശ്രമിക്കാം. നമുക്ക് കടയിലെ ചേട്ടനായിട്ട് സംസാരിച്ചിട്ട്, ചേട്ടാ നമസ്കാരമുണ്ട്. നമുക്ക് ഈ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ചൂണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം ചേട്ടനായിട്ട് ഓരോന്നൊന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇത്തിരി ഉപകാരമായിരിക്കും. അപ്പം നമുക്ക് എവിടെ നിന്ന് നമുക്ക് മെഷീൻ ചൂണ്ടയുടെ ഭാഗത്തു നിന്ന് തുടങ്ങാം. ഫിഷിംഗ് റോഡ്സ് എന്ന് പറയുന്നത് കടലിൻ്റെ കടയിൽ അങ്ങനെ പല രീതിയിൽ തുണിടാനുള്ള 6 അടി 7 അടി 8 അടി 9 അടി 10 അടി 15 12 ആ വലിപ്പത്തിലുള്ളതാണ് ഉള്ള മെറ്റീരിയൽസാണ് ഉള്ളത് റോഡുകൾ. ഇതൊരു 350-400 രൂപയ്ക്ക് തുടങ്ങി ഒരു 6000-7000-8000 വരെയുള്ളതുണ്ട്. പിന്നെ അതിന് ഉപയോഗിക്കുന്ന റീലുകളാണ് ഫിഷിംഗ് റീലുകൾ. ഇത് ബൈക്ക് കാസ്റ്റ് റീലാണ്. ഇതൊക്കെ ഇത് 3975 4861 23449 ഒക്കെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. പിന്നെ ആ റോഡുകളിൽ കോസ്റ്റ്ലിയുള്ള റോഡുകളാണത്. ബ്രാൻഡ് ഒരുപാടുണ്ട്. ഇപ്പൊ ഡൈവറ ഫാൻറ്റം പവർ, ഫാൻറ്റം ക്യാറ്റ് ഫിഷ്, ഫാൻറ്റം സ്നാപ്പർ, മേഗക്ലാസിന്റെ ഇന്ദ്ര, പെന്നിന്റെ സ്കോഡൻ, പൈനിയർ ഫയർ, മിച്ചൽ ഫ്ലൂയിഡ്, അബു ഗസീന ടൂർണമെന്റ്, ട്രൈബൽ ബേസ്ഡ്, സ്ട്രോമിന്റെ അഡ്വഞ്ചർ, അങ്ങനെവിധം ടോപ്പസ്റ്റ് ബ്രാൻഡുകളുണ്ട്. ഷേക്സ്പിയറിന്റെ വൈൽഡ് ക്യാറ്റ്, ഒക്ടൂമ, ഒരുവിധം ടോപ്പസ്റ്റ് ബ്രാൻഡുകളെല്ലാം ഇപ്പൊ നമുക്കൊരു സ്റ്റോക്കുണ്ട്. അങ്ങനെ റോഡുകളുടെ ഐറ്റംസ് വരണം. പിന്നെ മറ്റുള്ള ആക്സറീസുകളാണ് ഇരിക്കുന്നത്. ആക്സറീസ് ലൂറുകള് അതിനകത്ത് ലൂറുകളിൽ ഇത് ഫ്രോഗ് ലൂറാണ് പറയുന്നത്. ഏറ്റവും ഫ്രോഗ് ലൂർ രാലിന ചെറാനൊക്കെ പിടിക്കാൻ പറ്റുന്ന ലൂറുകളാണ്. ഇത് ഷിംബ്, ഷിംബാണ് സോഫ്റ്റ് ലൂർ തന്നെ ഷിംബ് എന്ന് പറയും. ചെമ്മേത് ചെമ്പല്ലി, കാളാഞ്ചി, കറൂപ്പ് അതൊക്കെ പിടിക്കാൻ ഉപയോഗിക്കണം. പിന്നെ ഇപ്പുറത്ത് വരുന്നത് ഹാർഡ് ലൂറുകളാണ്. അത് ചെമ്പല്ലി, കാളാഞ്ചി, കറൂപ്പ്, വാഹ, അങ്ങനെല്ലാ രീതിയിലുള്ള പാറ്റകൾ, പാറ്റകൾ പിടിക്കാനുള്ള ചെറിയ അങ്ങനത്തെ ഒരുവിധം ഐറ്റംസുകളുണ്ട് എൻ്റെ കൂടെ. അത് തന്നെ സെയിം ലൂറുകളുടെ പ്രക്ഷൻ തന്നെയാണ്.
ഒരുപാട് വെറൈറ്റി ഹുക്സുകളുണ്ട്, പല പല ഹുക്സിലാണ് ഉപയോഗിക്കുന്നത്. എല്ലാവിധ പ്രശ്നസും ഉണ്ടായാലും പിന്നെ കാണുന്നത് ഇപ്പുറത്ത് കാണുന്നത് സോഫ്റ്റ് ലൂറാണ്, ഷാഡ് എന്ന് പറയുന്നത്. ഷാഡ് അത് 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 അതിന് ഷാഡ് അത് ഫ്ലെക്സിബിളാണ്, അത് അതിന് മോളിൽ കിടക്കുന്ന ജിബികളാണ്, മറ്റന്നപ്പിക്കാനുള്ള ജിബികളാണ്. പിന്നെ ഈ കാണുന്ന റെയിലുകൾ അറേഞ്ച് അതിപ്പോൾ ഒരു 1000 തുടങ്ങി ഒരു 3000 ആ റേഞ്ചിലുള്ള ദൈവ പയനിയർ ലൂക്കാന ബ്രാൻഡുകൾ ഉണ്ട്. പിന്നെ പറഞ്ഞത് ഷാഡുകളാണ്, ഷാഡുകൾ സിമ്പിളുണ്ട്, ഷാഡുകളുണ്ട്, എല്ലാത്തിൻ്റെ മിക്സ് ആയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ അതിൻ്റെതായ ആക്സസറീസ്, സ്പൂണുകൾ, സ്പൂണുകൾ, വേറെ ഫോ കളക്ഷൻസ്, പിന്നെ നെറ്റ് നെറ്റ് തെറ്റാലി നെറ്റിന്റെ ഒക്കെ ഏകദേശം എന്ത് റേറ്റിലൊക്കെ പല റേറ്റ് വരുന്നുണ്ട്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രാജ്യം വില തൊട്ട് നമുക്ക് പോകുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഒരു ചൂണ്ടൽ സെറ്റ് എടുക്കണമെങ്കിൽ 750 രൂപയ്ക്ക് ഒരു ഫുൾ മെഷീൻ ഉണ്ടാവും, 750 തുടങ്ങി ഒരു 50,000 റേഞ്ച് വരെയുള്ള ഐറ്റംസ് നമ്മളെടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കരിമീനൊക്കെ പിന്നെ പോളിനോടെന്ന് പറയും, അത് എല്ലാ സൈസും നമ്മളെ അവൈലബിൾ ആണ്. 300 തുടങ്ങി 500 രൂപ ആ റേഞ്ചിലുള്ള പോളിനോഡ്സ് ഉണ്ട്. പിന്നെ അതിന് വേണ്ടി ടാങ്കീസിന്റെ കളക്ഷൻസ്, എല്ലാ റേഞ്ചിലുള്ള വഞ്ചിക്കാർക്കും ചൂണ്ട കഴിച്ചുണ്ടക്കാർക്ക് ഇടാൻ പറ്റിയ എല്ലാവിധ ടാങ്കീസിന്റെ കളക്ഷൻസ് ആയിരിക്കുന്നത്. അതിന് ടാങ്കീസ് കെട്ടാനുള്ള ഐറ്റംസുകൾ, അങ്ങനത്തുള്ള എല്ലാവിധ സാധനങ്ങളും, ചൂണ്ടയായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾക്ക് ഉണ്ടെന്ന് വെക്കാൻ പറ്റിയെന്നൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള റോഡിന്റെ കവറുകൾ. പിന്നെ ഇത് വേറെ ഐറ്റം റീലും മറ്റു കാരണം ബ്രൈഡുകളാണ്, അതിപ്പോ ഇപ്പോഴത്തെ ടോപ്പസ്റ്റ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട്. റിക്കിമാര്, മെഗാപി, എട്ടേറി, ഒപ്പിമ, ജയബ്രേഡ് 1200 ആ റേഞ്ച് വരുന്ന ജയബ്രേഡ്, ലൂക്കാന 2LX, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ ഇതിനുണ്ട്. ഷിമാനോന്റെ പവർ പ്രോ, ലൂക്കാന നോർമൽ. ഇത് പിന്നെ കാണുന്നത് ലൂർ ബോക്സുകളാണ്, ഈ കാണുന്ന ലൂറുകളൊക്കെ വെക്കാൻ, ബാഗുകൾ വെക്കാൻ. അത് ഇതിൻ്റെ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റാണ് ആയിരിക്കണം, കംപ്ലീറ്റ് സ്കെയിലിൻ്റെ പ്രൊഡക്റ്റ്, സ്കെയിൽസിൻ്റെ പ്രൊഡക്റ്റാണ്. നല്ലതും ബാഗിൽ ടോപ്പ് ക്വാളിറ്റിയാണ് അത്. പിന്നെ പറഞ്ഞത് ഇത് ഇതെല്ലാം നമ്മൾ ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹുക്സുകൾ, ടോർച്ച്, പിന്നെ അതിൻ്റെ ആക്സറീസ്, പ്ലയറുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഇപ്പം ഒരു ചൂണ്ട ഇതിന് വേണ്ട എല്ലാ ഇതുകളും നമ്മളിതിനകത്ത് കവർ ചെയ്യുന്നു.